മാനന്തവാടിയിൽ ബി ജെ പി പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റം. ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ സ്വാഗതം ചെയ്യുന്ന ബോർഡുകൾ ഉദ്യോഗസ്ഥർ മാറ്റാൻ ശ്രമിച്ചതോടെയാണ് വാക്കേറ്റമുണ്ടായത്. ബി ജെ പി സ്ഥാപിച്ച ബോർഡുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം തടഞ്ഞു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, എന്താണ് ഈ വാക്കേറ്റത്തിലേക്കൊക്കെ നയിച്ച സംഭവങ്ങൾ? വേണു, ഇന്ന് രാവിലെയാണ് ഇത്തരം സംഭവങ്ങൾ മാനന്തവാടിയിൽ ഉണ്ടായത്. മാനന്തവാടിയിൽ ഈ പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ബി ജെ പി നേതൃത്വം. അതായത് 100 പ്രചരണ ബോർഡുകളാണ് സ്ഥാപിച്ചത്. അത് ഈ ഇന്ന് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ അണ്ണാമലൈ അവിടെ എത്തുന്നുണ്ട്. റോഡ് ഷോയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ബോർഡുകൾ, സ്വാഗതം അർപ്പിക്കുന്ന ബോർഡുകളാണ് പൊതുസ്ഥലത്ത് സ്ഥാപിച്ചത്. ഇത് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെത്തി അത് നീക്കം ചെയ്യുകയായിരുന്നു. പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് നീക്കം ചെയ്തത്. ഈ ഘട്ടത്തിലാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരും സ്ഥാനാർത്ഥിയും അവിടേക്ക് എത്തുന്നത്. അവർ അത് ബലം പ്രയോഗിച്ച് മാറ്റി എന്നുള്ളതാണ് പരാതി. ബലം പ്രയോഗിച്ച് അത് ബോർഡുകൾ പിടിച്ചെടുത്ത് വീണ്ടും സ്ഥാപിക്കുന്ന സമീപനം ഉണ്ടായി എന്നുള്ളതാണ് ആരോപണം. ഇത് വലിയ തർക്കത്തിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് എൽ ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും സംഘടിതമായി എത്തി. എ ഡി എം ഉൾപ്പെടെയുള്ളവർ പിന്നീട് സ്ഥലത്ത് എത്തേണ്ടി വന്നു. ഇവർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ വാഹനം തടയുന്ന സമീപനം ഉണ്ടായി. കാരണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും ഉന്നയിച്ചത്. ഇതേ തുടർന്ന് അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് മാറുകയും പിന്നീട് ആ ബോർഡുകൾ എടുത്തു മാറ്റാൻ എ ഡി എം തയ്യാറാവുകയുമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കമ്പളക്കാടാണ്. പ്രിയങ്ക ഗാന്ധി അല്പസമയം ഇവിടെ എത്തിത്തരും. പ്രിയങ്ക ഗാന്ധിക്ക് 3 വയനാട് മണ്ഡലത്തിൽ പൊതുസമ്മേളനമുള്ളത്. അതിൻ്റെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തിയായി. അല്പസമയത്തിനകം വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു.